വിഷു സ്പെഷ്യൽ ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു കിടക്കാച്ചി ബോട്ടിലാട്ടാണ് ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്. അപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത്, എല്ലാവർക്കും ഒരു അടിപൊളി ബോട്ടിലാട്ടൊക്കെ ചെയ്തു വെക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് വിഷുവിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തതാണ്. പിന്നെ ഇന്നലെ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടായിരുന്നു ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വാൾ ഹാങ്ങിങ് ഫിഷ് ടാങ്ക്, ഇത് ഇതാണ്. അപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നു എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കാമെന്ന്. ഐക്കാട് ഇത് തന്നെ ഇക്കാട്. അപ്പോൾ എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം, അല്ലാതെ ഒന്നും അറിയില്ല. ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ കുറച്ച് പേരൊക്കെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആയിക്കാക്ക് കൊല്ലത്ത് ഒരു പെറ്റ്സിൻ്റെ ഷോപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെ ഇതൊക്കെ കാണുമായിരിക്കും. ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഉണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ല് വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വിഷു സ്പെഷ്യൽ ബോട്ടിലായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഫസ്റ്റ് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ് ഒരു കോട്ട് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാൻ വൈറ്റും ഡാർക്ക് ബ്ലൂ കളറും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് അതാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സ്കൈ ബ്ലൂ കളറൊക്കെ കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ ഈ ഒരു ബോട്ടിൽ എടുക്കാനല്ലായിരുന്നു ഉദ്ദേശിച്ചത്, ഞാൻ നമ്മുടെ സീസറിൻ്റെ ബോട്ടിലായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അതായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിരുന്നേന്, പക്ഷേ എനിക്കിതാണ് കിട്ടിയത്. പിന്നെ ഞാൻ ചെയ്തത് അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഉരുളിയുടെ ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കുറച്ച് ക്ലേ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഇതുപോലെ ഒരു ക്ലേ കട്ടറും എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇത്രയും ഒരു ക്ലേ കട്ട് ചെയ്തിട്ട് കുറച്ച് ഫെവിക്കോൾ കൂടി എടുത്തിട്ട് നമ്മുടെ ആ അലുമിനിയം ഫോയിലിൻ്റെ പുറത്തെല്ലാം ഒന്ന് ആക്കി കൊടുത്തിട്ട് ഞാൻ നമ്മുടെ ക്ലേ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് ആ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ദേ ഞാൻ ഇത് വെച്ച് കൊടുത്തു ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ദേ ഉരുളി പോലെ ആക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കണിക്കൊന്ന പൂക്കളാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് പറയുന്നത് നമ്മൾ കുറച്ച് ബോൾസ് പോലെ ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. ദേ ഞാൻ കുറച്ച് ഇങ്ങനെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതേ അത് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ അതെല്ലാം തന്നെ ഇതേപോലെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്ത് നമ്മൾ പെറ്റലൊക്കെ നമ്മുടെ റോസ് പെറ്റലൊക്കെ പോലെ ഉണ്ടാക്കത്തില്ല. എന്നിട്ട് നമ്മൾ എല്ലാം കൂടി എടുത്ത് എല്ലാം ഒന്ന് എടുത്ത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കിട്ടും. കിട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് ജസ്റ്റ് ഇതേപോലെ ഒരു ബോൾ ഉണ്ടാക്കി എടുക്കണം. അതായത് അതിൻ്റെ നടുക്കൂടെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു കണിക്കൊന്ന പൂവിൻ്റെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് കുറച്ചധികം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ കണിക്കൊന്ന ഫ്ലവറിന് ഞാൻ ഫസ്റ്റ് നമ്മുടെ പെറ്റൽ ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് കുറച്ചിങ്ങനെ ഒരു വള്ളി ബോൾ ഇങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ചെറിയ ബോൾസ് ഉണ്ടാക്കി അവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കണിക്കൊന്നയിൽ കാണുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. അതും ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മുടെ കണിക്കൊന്ന ഫ്ലവർ ഇവിടെ അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉരുളിക്ക് അത് വെറുതെ വെച്ചാൽ എങ്ങനെ നമുക്ക് കണിയൊക്കെ വേണ്ട. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞു പപ്പായ ആണ്, എൻ്റെ കൈയുടെ വെള്ള വെച്ച് കാണിച്ചത് കുഞ്ഞു പപ്പായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഒരു ആപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്നത്, എൻ്റെ ഒരു ബോട്ടിലായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് മുമ്പ്. അപ്പോൾ അതേ പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വെള്ളരിക്ക അല്ലെങ്കിൽ തണ്ണിമത്തങ്ങ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എന്താ കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് പെയിൻറ് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മൾ ഒരു കുഞ്ഞ് നമ്മുടെ ഇലസ്റ്റി നമ്മുടെ എന്താണ് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പേപ്പർ ഇല്ലേ, അതിനകത്ത് ഞാനൊരു ചെറിയ പീസ് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതെന്ത്
എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വാൽക്കണ്ണാടി ഇല്ല വാൽക്കണ്ണാടി ആണോ കറക്റ്റ് ഒരു കണ്ണാടി എന്തായാലും നമ്മൾ അതിനകത്ത് കാണുമല്ലോ അത് ഉണ്ടാക്കാനാണ് അപ്പോൾ ഇനി നമുക്ക് ക്ലേ അല്ലേ വേണ്ടുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ക്ലേ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പഴമാണ് നമ്മൾ പഴം ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ക്ലേ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കൈ ഫുള്ളായിട്ട് പശയും ഒക്കെയാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ വളച്ച് വെച്ചപ്പോൾ ഒരു പഴത്തിൻ്റെ ഒരു പഴമായിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളെടുത്ത് അങ്ങനെ ആക്കിയെടുത്താൽ മതി ഇതേ കണ്ടില്ലേ ഇതും ഇതേപോലെ തന്നെ ഞാൻ വളച്ച് കൊടുത്ത് അങ്ങനെ രണ്ടാമത്തത് ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് മൂന്നെണ്ണമാണ് ആവശ്യമുള്ളത് ഒരു ഡസൻ അല്ല ഒരു മൂന്നെണ്ണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഫിനിഷ് ആവത്തുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ മൂന്നെണ്ണം ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ വളച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ അനുസരിച്ച് എനിക്കറിയാവുന്നതൊക്കെ പോലെയാണ് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാനൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്യാം ഞാനിപ്പോൾ ഇതേപോലെ ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്തന്നേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഈ പഴത്തിനൊരു മണ്ടയ്ക്കൊരു ഒരു സംഭവം ഇല്ല ഇങ്ങനെ നീളത്തിരിക്കുന്ന അത് നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ പഴം ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മണ്ടയ്ക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും നമ്മുടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഈ ഉരുളിയുടെ മുകളിലായിട്ടേ നമ്മൾ സ്റ്റിക്ക് ചെയ്യാവുള്ളൂ അപ്പൊ ഫ്രണ്ട്സ് നമ്മളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ മോനും എടുത്ത് ക്ലേ വെച്ച് കുത്തി കയറ്റിയിട്ടുണ്ട് മോനുവിൻ്റെ പണിയാണ് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈനാപ്പിള് ഫസ്റ്റ് ഒന്ന് ക്ലേ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് വിട്ടിട്ട് അതിന് മണ്ടയ്ക്ക് മൂന്ന് ക്ലേ ഒന്ന് റോൾ ചെയ്ത് ജസ്റ്റ് മൂന്നെണ്ണം ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം കാണാൻ പറ്റും പിന്നെ നമ്മുടെ കണ്ണാടി അതിൽ ഞാനിങ്ങനെ കണ്ണാടിയുടെ ഷേപ്പ് പോലിങ്ങനെ ആക്കിയെടുത്തിട്ട് അതിൻ്റെ നടുക്ക് ആ ഒരു മിററും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു മിറർ പോലത്തുള്ള ആ സംഭവം പിന്നെ ഇവിടെ ഒരു കുഞ്ഞു മുന്തിരിയെ ഞാൻ വെച്ച് എടുത്തിട്ടുണ്ട് അതിനെ കാണാനേ ഇല്ല അതിനകത്ത് പെയിൻറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും പിന്നെ നമ്മുടെ എന്താണ് പഴം പിന്നെ ആപ്പിള് പപ്പായ അതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമ്മുടെ ഈ ഒരു ഉരുളിയുടെ രണ്ടറ്റത്തുമായിട്ട് ഞാൻ ഒരു പിടി പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ വേണമെങ്കിൽ വെച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അതിൻ്റെതായ രീതിയിലൊക്കെ പെയിൻറ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ബ്രഷും പെയിൻറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം അങ്ങനെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ നമ്മുടെ ബോട്ടിൽ ഇവിടെ നമ്മുടെ ഉരുളിയിൽ ഞാൻ ഫസ്റ്റ് ബ്രൗൺ കളർ അപ്ലൈ ചെയ്തു പിന്നെ അതിൻ്റെ പുറത്ത് ഞാൻ ഗോൾഡ് കളർ അപ്ലൈ ചെയ്തു അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ യെല്ലോ കളറാണ് നമ്മുടെ പൈനാപ്പിളിന് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ നമ്മുടെ ഗ്രീൻ കളർ കൊടുത്തു പിന്നെ ഇവിടെ ഇത് നമ്മുടെ മത്തങ്ങ അല്ല നമ്മുടെ വെള്ളരിക്ക വെള്ളരിക്കയ്ക്ക് ഞാൻ ഫസ്റ്റ് ഒരു ഗ്രീൻ എൻ്റെ കയ്യിൽ ആ ഒരു ഗ്രീനേ ഉള്ളായിരുന്നു അപ്പോൾ അതാണ് ഞാൻ അത് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ആ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് യെല്ലോ വെച്ച് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ ആപ്പിളിന് ഞാൻ റെഡ് കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബ്രൗൺ കളർ കൊടുത്തു പിന്നെ നമ്മുടെ ഓറഞ്ച് അല്ലെ ഓറഞ്ച് അല്ലല്ലോ ഓറഞ്ച് കളർ എന്നോട് ഓറഞ്ച് എന്ന് പറഞ്ഞതാണ് നമ്മുടെ പപ്പായക്ക് ഞാൻ ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഞാനൊരു പിടി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രൗൺ കളറും കൊടുത്തു ഇത് നമ്മുടെ മുന്തിരിയാണ് മുന്തിരിക്ക് കുറച്ച് ഡാർക്ക് കളറായി പോയി എൻ്റെ കയ്യിൽ ആ വയലറ്റ് ഇല്ലായിരുന്നു അതാണ് അങ്ങനെ ഡാർക്കായി പോയത് പിന്നെ നമ്മുടെ കണ്ണാടിയിൽ ഞാൻ ഫസ്റ്റ് ഇതേപോലെ തന്നെ ഉരുളിയുടെ അതേ സെയിം കളർ തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഇതിൽ കണിക്കൊന്നയ്ക്ക് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ എൻ്റെ സെൻ്ററിലായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഗ്രീൻ വെച്ച് ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഇതില്ലേ നമ്മുടെ ഔട്ട്ലൈനർ 3D ഔട്ട്ലൈനർ ഉപയോഗിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് ഒന്ന് വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു കണിക്കൊന്നയുടെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ബോട്ടിലെ ഞാൻ ബേസ് കോട്ടായിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ നമ്മുടെ ബ്ലൂ ഫുള്ളായിട്ട് മാറ്റിയിട്ട് അവിടെ ഞാൻ ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ എനിക്ക് നല്ലൊരു ഫിനിഷിങ് തോന്നി അപ്പോൾ അത്രേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മൾ എന്തായാലും ഒരു കോട്ട് വാർണിഷ് അല്ലെ ഒരു കോട്ടല്ല നമ്മൾ രണ്ട് കോട്ടോ മൂന്ന് കോട്ടോ വാർണിഷ് കൊടുത്ത് നന്നായിട്ട് സൂക്ഷിക്കണം അല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ കയറി കുളമായി പോവും അപ്പോൾ ഒരു കോട്ട് വാർണിഷ് കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ഗ്ലേസിംഗ് ഒക്കെ വരും പിന്നെ എൻ്റെ കൈ ഫുള്ള് പെയിൻറ് ഞാൻ കുളിച്ചതാണ് മോനും എൻ്റെ കയ്യിൽ ഇവിടെ ഇവിടെയൊക്കെ പെയിൻറ് വെച്ച് തേച്ച് വൃത്തികേടാക്കി തന്നിട്ടുണ്ട് ഇനി അതൊക്കെ വാഷ് ചെയ്തെടുക്കണം പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം പിന്നെ എല്ലാവരും വിഷുവിന് ഇതേപോലെ ചെയ്ത് വെക്കണം അടുത്തിടയ്ക്കിടയിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.